മാപ്പിള ലഹളയുടെ കൊടും ക്രൂരതയും വാര്യങ്കുന്നത്ത് കുഞ്ഞഹമ്മദിന്റെ ക്രൂരകൃത്യങ്ങളും തുറന്നു പറഞ്ഞു ചരിത്രകാരൻ ഡോക്ടർ സി എ ഐസക് അന്ധമായ വർഗീയ നിലപാടായിരുന്നു വാര്യൻകുന്നത്തിന് ഉണ്ടായിരുന്നതെന്നും മാപ്പിള ലഹള കാർഷിക ലഹള അല്ലെന്നും സി എ ഐസക് വ്യക്തമാക്കി മതം മാറാൻ വിസമ്മതിച്ച ഹിന്ദുക്കളെ മാപ്പിള കലാപത്തിലൂടെ കൂട്ടക്കുരുതി വരുത്തുകയായിരുന്നുവെന്ന് സി എ ഐസക് ജനം ടിവിയോട് തുറന്നു പറഞ്ഞു ഈ വാര്യങ്കൻ എന്ന് പറയുന്നത് കൊള്ളക്കാരനാണ് അദ്ദേഹത്തെ വില്യൻ ലോകൻ വിശേഷിപ്പിന്റെ കാട്ടുമാപ്പിള എന്നാണ് മോഷെന്നുള്ളതാണ് അദ്ദേഹത്തിന് അന്ധമായ വർഗീയതയായിരുന്നു ഇസ്ലാമ ഇസ്ലാമവൽക്കരിക്കണം എന്നുള്ള ആന്റി ഹിന്ദു ആ ഒരു ആവേശത്തിലാണ് അദ്ദേഹം ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് ചില ഗൂഢലക്ഷ്യങ്ങളോടെ മാപ്പിള കലാപത്തെയും വാര്യം കുന്നൻ കുഞ്ഞു മുഹമ്മദിനെയും വെള്ള പൂശാൻ ചിലർ ശ്രമിക്കുന്നതിനിടെയാണ് നിലപാട് വ്യക്തമാക്കി ചരിത്രകാരൻ ഡോക്ടർ സി ഐ ഐസക്ക് രംഗത്തെത്തിയത് മാപ്പിള കലാപം ഒരിക്കലും സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമല്ല ഇതൊരു കാർഷിക ലേഖലയും അല്ലായിരുന്നുവെന്നും വസ്തുതകൾ നിരത്തി സി എ ഐസക്ക തുറന്നു കാട്ടുന്നു ഈ കൊന്നത് മഹാപുരുഷവും തീയരയും ഈ പറയുന്ന ഈ പുലേരയുമാണ് കൊന്നിരിക്കുന്നത് അവർ വിശ്വാസ സംരക്ഷകരാണ് അപ്പൊ ഈ എട്ട് മുസ്ലിം ജന്മിമാരുടെ മേത്തൊരു പൂർണ്ണ പോലും ഏൽപ്പിച്ചിട്ടില്ല തകർത്തത് നമ്പൂരി ഇല്ലങ്ങളാണ് തകർത്തത് അത് വ്യക്തമായ മതഭ്രാന്ത അവിടെ വ്യക്തമായി നമുക്ക് കാണാം അപ്പോൾ ഇതൊരിക്കലും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമല്ല മതഭ്രാന്തിൻ്റെ ഭാഗമാണ് കാട്ട് നീതിയുടെ ഭാഗമാണ് മതം മാറ്റത്തിന് വഴങ്ങാതെ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച ഹിന്ദുവിനെ ഉന്മൂലനം ചെയ്തു ഈ കലാപത്തിലൂടെ ടിപ്പുവിനേക്കാൾ ക്രൂരമായി ഈ ടിപ്പു നടത്തിയതിനേക്കാളിലും നീചമായ മതംമാറ്റമായിരുന്നു ഈ വാര്യങ്ങളത്തും മറ്റുമൊക്കെ നടത്തിയത് മാപ്പിള കലാപകാരികൾ അവർ ദേശീയതേണ്ടിയൊന്നുമല്ല ഒറ്റ ബ്രിട്ടീഷുകാരൻ ചതിട്ടില്ല അവർ ആക്രമിച്ചിട്ട് അതിൽ ഏറ്റവും വലസം പന്തിരായിരത്തോളത്ത് ഹിന്ദുക്കളാണ് മരിച്ചത് അവരുടെ ആക്രമണത്തിൽ ഒറ്റ ബ്രിട്ടീഷ് നാൽപ്പത്തേഴ് ബ്രിട്ടീഷ് പടയാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അത് യുദ്ധത്തിൽ പരിക്കേക്കുന്നതാണ് ചൈനീഷ് യുദ്ധത്തിൽ നമ്മുടെ പരിക്കേറ്റിട്ടുണ്ട് ഒറ്റയാളെ പോലും കൊന്നിട്ടില്ല അവർ ഫോക്കസ് ചെയ്തത് ഈ ഹിന്ദുക്കളെ ഇല്ലായ്മേൽ ഒരു മുസ്ലിം വധഭീഷണി മുഴക്കിയാലും സിനിമാ നിർമ്മാണത്തിൽ നിന്നും പിന്തിരിയില്ലെന്ന് സംവിധായകൻ അലി അക്ബർ അക്ബർന്നിലെ മലബാർ മാപ്പിള ലഹളയെ ആധാരമാക്കി സിനിമ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച സംവിധായകന് നേരെ വധഭീഷണി ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ വഴിയും ഫോൺ മുഖേനയുമായിരുന്നു ഭീഷണി സന്ദേശങ്ങൾ വന്നത് ഈ സാഹചര്യത്തിലാണ് അലി അക്ബർ നിലപാട് വ്യക്തമാക്കിയത് ഖിലാഫത്ത് സമരത്തിന്റെ മറവിൽ മലബാറിൽ നടന്ന ഹിന്ദു കൂട്ടക്കൊല സജീവ ചർച്ചാവുന്ന സാഹചര്യത്തിലായിരുന്നു അലി അക്ബർ സിനിമാ നിർമ്മാണം എന്ന പ്രഖ്യാപനവുമായി രംഗത്തെത്തിയത് സോഷ്യൽ മീഡിയയിലായിരുന്നു പ്രഖ്യാപനം നടത്തിയത് സി പി എം സഹയാത്രിനും സംവിധായകനുമായ ആഷി കബു വാര്യൻകുന്ന് കുഞ്ഞമ്മദ് ഹാജിയെ നായകനാക്കി സിനിമ നിർമ്മിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചതിനു തൊട്ടു പിന്നാലെയാണ് അലി അക്ബറും സിനിമാ നിർമ്മാണം എന്ന പദ്ധതി പ്രഖ്യാപിച്ചത് തുടർന്നാണ് ഭീഷണി വന്നതെന്ന് അലി അക്ബർ വ്യക്തമാക്കുന്നു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കമായിരുന്നു ഭീഷണി വാര്യങ്കുന്നത്തിൻ്റെ ഇവർ പൊക്കിക്കൊണ്ടു വരുന്ന കഥകളെല്ലാം ഞാൻ പറയുന്നത് ഉറപ്പാണ് ഞാൻ പോകുന്നത് ഒരു യഥാർത്ഥം അപ്പം ആ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്താൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഒരു ഉദ്ദേശം ആദ്യം വന്നത് ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമെന്ന് ഇവനെ വച്ചേക്കരുത് ഇവനെ ഇല്ലാണ്ടാക്കണം ഇവനെ കൊല്ലണം എന്ന് അത് എസ് ഡി പേയുടെ ഗ്രൂപ്പിലാണ് ഈ ചർച്ചയുണ്ടായിട്ടുള്ളത് അത് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴാണ് ആദ്യത്തെ ഭീഷണി ബഹ്റൈൻ നിന്ന് വരുന്നത് തെറിയ പറയുന്നത് കട്ട് ചെയ്തു കട്ട് ചെയ്ത് രണ്ടാമത്തെ കോൾ വരുന്നത് പാകിസ്ഥാൻ നമ്പർ എന്നാണ് ഇന്ത്യൻ ക്രൗഡ് ഫണ്ടിങ് എന്ന ആശയത്തിലാണ് അലി അക്ബർ സിനിമ നിർമ്മാണം പ്രഖ്യാപിച്ചത് തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അക്കൗണ്ട് നമ്പർ അടക്കം ചിലർ വ്യാജമായി അലി അക്ബറുടെ പേരിൽ പ്രചരിപ്പിച്ചിരുന്നു ഇതിനെതിരെ നിയമനടപടിയുമായി മുന്നോട്ട് പോകുമെന്നും അലി അക്ബർ വ്യക്തമാക്കുന്നു എന്റെ ആൾക്കാർ മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ഞാൻ അക്കൗണ്ട് ശേഷം മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് എത്ര പണം വന്നുള്ള മുഖ്യമന്ത്രി നോക്കണം വന്നു നോക്കണം അതിന്റെ ആൾക്കാരെ മുഖ്യമന്ത്രി വിളിച്ചു ഇത് അലി അതോ നിങ്ങൾ ഈ എൻ്റെ ദുരിതാശ്വാസ പട്ടിലേക്ക് ഇട്ടതാണെന്ന് മുഖ്യ മുഖ്യമന്ത്രി പറയണം ഞാനത് ഓപ്പൺ ചലഞ്ചായിട്ട് മുഖ്യമന്ത്രിയോട് പറയാം